So what's gone is gone. Now we both moved on. Oh, that's the life. That's the life. Baby, let it be. Ningal kandu kondirikkunnathu MZRP troll series. ഇതിലെ കഥയും കഥാപാത്രവും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ശ്വാസകോശം എങ്ങനെയാണോ സ്പോഞ്ച്, അതുപോലെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. അതുകൊണ്ട് നേരെ ചൊവ്വേ വീഡിയോ കാണുക. അത്രയും വിലപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ. നന്ദി, നമസ്കാരം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ തിരിച്ചിട്ടുള്ള മൈൻക്രാഫ്റ്റ്സ്, മൈൻക്രാഫ്റ്റ് എന്താ പറയുക, നമ്മൾ MZRP വില്ലനാണുള്ളത്. അപ്പോൾ എന്താ പറയുക, സാർ നമ്മൾ എത്തിയിട്ടുള്ള MZRP വില്ലനെ ഒരാളെ ട്രോൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ എന്താ പറയുക സാർ, ഞാൻ നിങ്ങൾക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ വീഡിയോ പോവാം. അപ്പോൾ ഞാൻ മെർച്ച് റിലീസ് ചെയ്യുന്ന ലിങ്ക് ഇസ് ഇൻ ഡിസ്ക്രിപ്ഷൻ. പിന്നെ എന്താ പറയുക, എൻ്റെ സെക്കൻഡ് ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിൻ്റെ വ്ളോഗ് റിയാക്ഷൻസ് അങ്ങനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. അപ്പോൾ പിന്നെ എന്താ പറയുക, എൻ്റെ ഡിസ്കോർഡ് സെർവറിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് കയറാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമും കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരാളെ ട്രോൾ ചെയ്യാനായിട്ട് തന്നെയാണ് കയറിയിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പ് നമുക്കൊരു വീടും പണിയണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താ പറയുക, നമ്മൾ ഇന്ന് ഒരു വീട് സെറ്റാകും. അപ്പോൾ വീടെന്താ പറയുക, നമ്മുടെ പഴയ ബേസിനകത്ത് ആദ്യം നമുക്ക് എന്താ പറയുക, അങ്ങനെ നല്ല പണിയൊന്നും കാണിച്ച് നമുക്ക് വീടൊന്നും പണിതരാത്തതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഒരു വീട് പണിയാൻ പോകാൻ ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ നമ്മുടെ പൊളിഞ്ഞ് പൊട്ടിപ്പോയ പാട്ട പ്ലോട്ടിലോട്ട് പോവാം. വാട്ട് തീ ഗൈസ്, എനിക്ക് ആരോ ഒരു വീട് പണിതന്നിരിക്കുന്നത് എൻ്റെ അമ്മു. ഇതിന് സ്മോൾ ഗിഫ്റ്റ് ഫ്രം MZRP. എൻ്റെ അമ്മു ഗൈസ്, ഒരു കൂടിയ മോഡേൺ വീട് എനിക്ക് ആരോ പണിത് തന്നിട്ടുണ്ട്. MZRP എന്ന് പറയുമ്പോൾ ഇവർ മൂന്നൊരു കൂട്ടിട്ടൊരു ഇതായിരിക്കുമല്ലോ. റാൻഡമൈസ്ഡ് കണ്ണാപ്പി ടോംസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഒന്ന് വീടിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് പോയി. എൻ്റെ അമ്മോനെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ, പവർ. നിന്നത് അധികം സന്തോഷിക്കേണ്ട, പണിയാണ് തന്നെ. ശരി എന്നാൽ ഓക്കെ, ഇവിടെ കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ കേക്ക് നമ്മൾ പൊട്ടിച്ചെടുക്ക. സോറി കണ്ണാപ്പി ആൻഡ് അല്ല, കണ്ണാപ്പിയല്ല, റാൻഡമൈസ്ഡ് ടോംസ് ആൻഡ് കണ്ണാപ്പി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്തായാലും ഒരു വീടുണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് കയറിയിട്ട് അങ്ങനെ റാൻഡമൈസ്ഡും കണ്ണാപ്പിയും ടോംസും കൂടിയിട്ട് നമുക്കൊരു വീട് സെറ്റാക്കി തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഭയങ്കര കൂടിയൊരു മോഡേൺ വീട് തന്നെയാണ് നമുക്ക് അവർ സെറ്റാക്കി തന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് അപ്ഗ്രേഡ്സ് ഒക്കെ വരുന്നുണ്ട്, കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾസും കാര്യങ്ങളൊക്കെ വെച്ചാൽ തന്നെ സെറ്റാക്കും ഗൈസ്. അപ്പോൾ നമുക്ക് അതങ്ങ് എടുക്കാം. കുറച്ച് ചെസ്റ്റ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് രണ്ടുപേരുടെ വീട്ടിൽ ചെന്നിട്ട് താങ്ക് യു പറയണം ഗൈസ്. അവരുടെ ബോർഡ് വീടിൻ്റെ അവിടെ കൊണ്ട് സൈൻ ബോർഡൊക്കെ വെക്കണം. ഓക്കെ, സെറ്റ് ഇത്ര ഐറ്റംസ് മതിയായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പൊളിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഫർണേസ് ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ പഴയ വിസന്തം എല്ലാം ഒരു പൊട്ടി തറച്ച് കളഞ്ഞില്ല. അപ്പോൾ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ രണ്ട് ചെസ്റ്റ് വെക്കാൻ പോകണം നമ്മൾ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ സെറ്റ്. പിന്നെ നമ്മളെന്താ പറയുക, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വയ്ക്കും. നമുക്ക് വേണ്ട ഒരു ഫർണേസ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ചെറിയ റിക്വസ്റ്റ് പറഞ്ഞു വീഡിയോ ഒക്കെ ചോദിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അന്ന് അടിച്ച് പൊട്ടിച്ച കേസ്. അപ്പോൾ നമ്മൾ റോ ടു 20K സബ്സ്ക്രൈബേഴ്സ് ആണ് കേസ്. ഈ മന്തിനുള്ള നമ്മൾ 20K അടിക്കും. എൻ്റെ നമുക്ക് 20K അടിച്ചാൽ Q&A സെറ്റപ്പ് ടൂർ ഉണ്ട്. സാധാരണ നിങ്ങൾ വേഗം ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 17K നമ്മൾ നിൽക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കും പിന്നെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്തായാലും സെറ്റായിട്ട് നമ്മൾ എന്താ കേസ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കേസ് തിരിച്ച് പോവാം. നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുത്തുകൊണ്ട് നമ്മളൊരു ഫർണേസ് ഇങ്ങ് സെറ്റാക്കി എടുക്കും. എന്നിട്ട് എന്താ പറയുക, നമ്മൾ സ്മോക്കർ ഉണ്ടാക്കും, ബ്ലാസ്റ്റ് ഫർണേസ് ഉണ്ടാക്കും. പക്ഷേ അതിനൊക്കെ മുമ്പ് നമുക്കൊന്ന് ഇവരുടെ അടുത്ത് താങ്ക് യു പറയണം കേസ്. ഞാൻ പയ്യെ കഴിഞ്ഞ എപ്പോൾ സമയത്ത് പാവൻ ടോംസിൻ്റെ വീടൊന്ന് ലാവ് വെച്ച് മൂടിയായിരുന്നു കേസ്. അത് കാരണം പുള്ളി എന്തായാലും നമുക്ക് തിരിച്ചൊരു ഗിഫ്റ്റ് തന്നില്ല. ഞാൻ ട്രോളൊന്നും ഇതൊരു കണ്ടിട്ടില്ല കേസ്. ആ പ്രഷർ പ്ലേറ്റ് തൊട്ടപ്പോൾ ഒന്നും TNT ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല കേസ്, ട്രോളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അവരെ നല്ല മനസ്സ് കാണിച്ച് എനിക്ക് നല്ല വീട് പണിതത് പാവൻ ടോംസ്. നമുക്ക് ടോംസ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം കേസ്. ഓക്കെ, നമുക്ക് പിന്നെ ചെയ്യാം. ടോംസിനും ഞാൻ റാൻഡമൈസിന് അത്ര നന്നായി ട്രോൾ ചെയ്തിട്ടില്ല. എന്നാലും ടോംസിൻ്റെ ലാഭം മൊത്തം നമ്മൾ കൊണ്ട് സ്വിമ്മിംഗ് പൂളായിട്ട് ഒഴിച്ചു. ഭയങ്കര ഒരു കടുത്ത ഇതായി പോയത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനുള്ള എന്താ കേസ് നമുക്ക് മേക്കപ്പ് ചെയ്യണം. നമുക്ക് അമ്മമാർക്ക് രണ്ടുപേർക്ക് എന്നിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്തായാലും കേസ് നമ്മൾ ട്രോളിങ്ങൊക്കെ ഇവിടെ വെച്ച് എൻ്റ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും നടന്നാൽ പിന്നെ എനിക്ക് പറയണതെല്ലാം ഇതായി പോകും. ഓക്കെ, അപ്പോൾ എന്താ കേസ് നമുക്ക് ചെന്നിട്ട് ഇനി കുറച്ച് ലോഗ് കളക്ട് ചെയ്തിട്ട് ഒരു ബ്ലാസ്റ്റ് ഫർണേസ് അല്ല സ്മോക്കർ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ലോഗ് ഇവിടെ ആയിരുന്നല്ലോ.
യെസ് ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ചെന്നിട്ട് ആ ഫർണേസിങ് പൊട്ടിച്ചെടുത്തിട്ട് ഒരു സ്മോക്കർ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീടിൻ്റെ നമുക്ക് ടാങ്കി പറയും, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് കുറച്ച് സെറ്റാക്കി എടുക്കുക. അതാണ് കേസ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും കേസ് നമ്മളിതാ ഒരു സ്മോക്കർ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ പവർ. ഓക്കെ, അപ്പോൾ ഒരു സ്മോക്കർ ഇട്ടിരിക്കട്ടെ. പിന്നെ നമുക്ക് എന്തായാലും ബ്ലാസ്റ്റ് ഫർണേസ് വേണം. ബ്ലാസ്റ്റ് ഫർണേസിൻ്റെ റെസിപ്പി എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല, നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ സെറ്റ്. ഓക്കെ, അപ്പോൾ നാം പിന്നെ നിങ്ങളൊരു കാര്യം ചോദിക്കുകയാണെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്യില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. റോ ടു 5K ലൈക്സ് ആണ്, നിങ്ങൾക്ക് 5K ലൈക്സ് വരുത്താൻ പറ്റിയ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പബ്ലിക് സെർവർ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ പബ്ലിക് സെർവർ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ഇതിനകത്ത് തന്നെ ഒരു കുഞ്ഞൊരു എന്തൊക്കെ ഒരു സർവൈവൽ സെർവർ, 20 സ്ലോട്ട് 30 സ്ലോട്ട് ഒക്കെ ഉള്ളൊരു സെർവർ. അപ്പോൾ നമുക്ക് കുറച്ച് OP പ്ലാൻസ് നമ്മുടെ MZRP-യിലൂടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ നിൽക്കണില്ല, അല്ലെങ്കിൽ എന്നെ മറ്റു രണ്ടും കൂടി തട്ടി കൂട്ടുമൊക്കെ. അപ്പോൾ നമ്മൾ ഒന്ന് പറയുന്നത് കളയാം. അപ്പോൾ നമുക്കൊരു ബ്ലാസ്റ്റ് ഫർണേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, ഒരു ഫർണേസ്, സ്മൂത്ത് സ്റ്റോൺ, കുറച്ച് അയൺ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അയണൊക്കെ നമുക്ക് ഒപ്പിക്കാൻ കഴിയും, പക്ഷേ സ്മൂത്ത് സ്റ്റോൺ കിട്ടാൻ കുറച്ച് സെറ്റ് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അയൺ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ബ്ലാസ്റ്റ് ഫർണേസ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണില്ല, കുറച്ച് സീനാണ് കേസ്. അപ്പോൾ അത്ര അയണും കാരണം എൻ്റെ ഇല്ല, ഞാൻ ഉണ്ടാവും വിചാരിച്ച കേസ് പോയത് തന്നെ. അപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി നമ്മുടെ ബക്കറ്റും കളക്കിലോട്ട് തിരിച്ച് വയ്ക്കാൻ പോവാണ്. ഈ ചെസ്റ്റൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട് ലാമിനകത്ത് അറിയാൻ സീനൊന്നുമില്ല. അപ്പോൾ നമുക്കുണ്ടല്ലോ ഒരു സൈൻ ഉണ്ടാക്കണം. വന്നിട്ട് എന്താ പറയുക, കുറച്ച് യെല്ലോ വുള്ളും കാർപ്പറ്റ് കൊടുക്കണം. കേസ് നമ്മളെന്താ അവരുടെ അടുത്ത് എന്താ താങ്ക് യു പറയും, എന്നിട്ട് എന്താ പറയുക, കുറച്ച് ഗിഫ്റ്റ്സും കൊടുക്കും. അപ്പോൾ ഗിഫ്റ്റ്സ് ഞാൻ എന്നെ കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ടോംസിൻ്റെ വീട്ടിൽ തന്നെ മോഷ്ടിച്ചുകൊണ്ടിട്ട് ടോംസിന് തന്നെ കൊടുക്കാം, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നമ്മുടെ പഴയ എന്താ കേസ് ഞാൻ പറഞ്ഞില്ല, ആ സ്ഥലത്ത് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കണം. ടോംസിൻ്റെ കയ്യിൽ ഒരു 5 ഗോൾഡ് ബ്ലോക്ക്, നമ്മുടെ സീക്രട്ട് ബങ്കറിനകത്ത് തന്നെ ഒക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 5 ഗോൾഡ് ബ്ലോക്ക് നമുക്ക് അങ്ങ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കേസ് ഇനി അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ബേസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇത്ര വലിയ ബേസൊക്കെ കിട്ടിയപ്പോൾ എന്തായാലും പഴയതിനെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ചെന്നിട്ട് അതിനൊന്ന് വിസിറ്റ് ചെയ്യാൻ കേസ്, എന്നിട്ട് അവിടെയുള്ള ഐറ്റംസൊക്കെ അങ്ങ് എടുക്കാൻ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ചെല്ലാം. അപ്പോൾ ഈ എന്തിനും മോഷ്ടിക്കാൻ വേണ്ടി നമുക്കത് മോഷ്ടിച്ചിട്ട് അവർക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ കേസ്. അപ്പോൾ എന്തൊക്കെ നടക്കണേ സാറിനകത്ത് എനിക്കൊന്നും അറിയില്ല. ഞാനാണെങ്കിൽ ഈ ബേസിലെത്തുകൊണ്ട് ആർക്കും തന്നെ ട്രോളി. ഓക്കെ ബൈ, ജസ്റ്റ് നോക്കട്ടെ, ഒന്നുമില്ലല്ലോ. പിന്നെ ഇതിനെ കൂടി ഓക്കെ പോയെന്ന് പറഞ്ഞിട്ട് ഓക്കെ സാ ഏതുവരത്തെ വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നോ മോഷിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേസ്. അപ്പോൾ സീനില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടി എന്തോ ഉണ്ടായിരുന്നു സാറെ കൊണ്ടുപോയി. ഓക്കെ, നമുക്ക് സീനില്ല കേസ്. അപ്പോൾ എന്തായാലും നമ്മളുണ്ടല്ലോ റാൻഡം മിസ്സിൻ്റെ വീട്ടിലുള്ള ആ ഗോൾഡ് ബ്ലോക്സ് ഇങ്ങ് പൊട്ടിക്കാൻ പോണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്, ഫുള്ളി ക്ലിയർ ചെയ്തേക്കാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഗോൾഡ് ബ്ലോക്ക് ഇങ്ങ് പൊളിച്ചെടുക്കാൻ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും തന്നെ യൂസ് വരും. നമ്മളിതായിരിക്കും കേസ് ഇനി ഗിഫ്റ്റായിട്ട് നമ്മുടെ ടോംസിന് കൊടുക്കാൻ പോകണം. അപ്പോൾ ടോംസിന് നമുക്ക് ഇതായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ഗിവ് ഇൻ ദ ഗോൾഡ് ബ്ലോക്സ്. എന്നിട്ട് നമ്മൾ റാൻഡമൈസിന് വേറെ എന്തെങ്കിലും കാര്യം കേസ്, നമുക്ക് റാൻഡമൈസിന് ഡയമണ്ട്സ് കൊടുക്കാം അല്ലേ. അല്ലേ വേണം, നമുക്ക് രണ്ടുപേർക്ക് ഒരു 10 ഗോൾഡ് ബ്ലോക്ക് ഒരു 10 ഡയമണ്ട് വെച്ച് കൊടുക്കാം, നല്ലത്. ഓക്കെ, അപ്പോൾ 2 എണ്ണം കൂടിയിട്ട് സെറ്റ് ആകും കേസ്. അപ്പോൾ നമുക്ക് നോക്കാം, 1 കോടി. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മളെന്താ കേസ് ഇനി ഇവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ റാൻഡമൈസിന് സീക്രട്ട് ബേസ് ഒക്കെ വല്ല ഉണ്ടോ നമുക്ക് നോക്കണം കേസ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സീക്രട്ട് ബേസ് ഉണ്ടോ നോക്കാം കേസ് എല്ലാവർക്കും. അപ്പോൾ നമുക്കുണ്ടല്ലോ പ്രോ ഗെയിമാർ സീൽസിൻ്റെ, യെസ് 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 അതൊക്കെ അത്രയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ എന്താ കേസ് എൻ്റെ അമ്മോ, ഇത് ഇതുവരെ പുള്ളി ക്ലീൻ ചെയ്തിട്ടില്ല അല്ലേ, കളിച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടിയ വേറെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കിലൊന്ന് പോയി നോക്കാം കേസ്. എവിടെയെങ്കിലുമൊക്കെ ഒരു ഫുഡ് പുള്ള് റാൻഡമൈസ്ഡ് അല്ല, റാൻഡമൈസ്ഡ് കണ്ണാപ്പയുടെ വീട്ടിൽ എപ്പോൾ വന്നാലും നമുക്ക് അതിൻ്റെ ഫുഡ് കിട്ടും, അത് വേറെ കാര്യം. യെസ് ഗോൾഡ് ബ്ലോക്സ്. ഓക്കെ, നമുക്ക് എന്താ കേസ് ഇതിൻ്റെ പുറത്ത് നന്നായി ഞാൻ പറഞ്ഞല്ലേ കള്ള പെടുക, എന്നോട് കളിക്കുമ്പോൾ ക്ലൂ ഇല്ലാതെ കളിക്കുകയൊക്കെ. ഡയമണ്ട് വല്ലതും ഉണ്ടോ? സാധാരണ സീകർ ബേസിനകത്ത് വെക്കണതാണല്ലോ. ഇല്ല, നമുക്ക് ജസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ കേസ് ഇനി തിരിച്ച് മേലോട്ട് അതിന് നമുക്ക് എന്താ പറയുക, റാൻഡമൈസിൻ്റെ വീട്ടിൽ സീക്രട്ട് ബേസ് ഉണ്ടോ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേസ്. ഈ സാധനം ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ, വേണം നമുക്ക് പിന്നെ നോക്കാം കേസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കേസ് ഇനി തിരിച്ച് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബേസൊക്കെ എന്തായാലും നമ്മൾ സെറ്റ് ആക്കും. അപ്പോൾ ഇപ്പോൾ ഇത്ര എന്ത് ലുക്ക് നമുക്ക് കാണാം, ഇവിടെ നിന്ന് നോക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഹൗസ് ഇവരെ നമുക്ക് പണിതു തന്നേക്കാണ് കേസ്. പവർഫുൾ വീട്. ഓക്കെ, അപ്പോൾ നമ്മളിനി തന്നിട്ട് നമ്മുടെ സൈനുകൾ വെച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഗോൾഡ് ബ്ലോക്സ് മാത്രമേ കിട്ടുള്ളൂ, ആരുടെങ്കിലും ഡയമണ്ട് ബ്ലോക്സ് ഇതിൻ്റെ അടിയിൽ ഒന്ന് കുടിച്ച് നോക്കിയാലോ. ഒന്നുമില്ല കേസ്, ഇവിടുത്തെ മൂഞ്ചി. ഓക്കെ, തിരിച്ചുകൊണ്ടാക്കിയാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒന്നുമില്ല കേസ്. അപ്പോൾ ഡയമണ്ട്സ് ഉണ്ടോ നമുക്കൊന്ന് ഒന്നുകൂടി നോക്കാം. ഞാൻ കണ്ണാപ്പിക്കൊണ്ട് ഡയമണ്ട്സ് എല്ലാം കൊടുത്തായിരുന്നു കേസ്. അപ്പോൾ പുള്ളി എവിടെ കൊണ്ട് വെച്ചാണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി അങ്ങനെ പൂവാണ് നമ്മുടെ എന്താ പറയുക ബേസിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഞാൻ മറന്നുപോയി, ഓൾമോസ്റ്റ് മറന്നു. നമുക്കൊരു 30 ഗോൾഡ് ബ്ലോക്ക് 30 അല്ല കേസ്, ഒരു 20 ഗോൾഡ് ബ്ലോക്ക് നമുക്ക് എല്ലാവരും കൊടുത്തിട്ടു, കാരണം യെല്ലോ ആണ് പ്രഷ്യസ് സാധനമാണ്. ഓക്കെ, നമുക്ക് നേരം കേസ് ഇവിടെ ഇങ്ങനെ കുറച്ച് യെല്ലോ വുള്ളൊക്കെ വയ്ക്കാം. ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കാം കേസ്. കണ്ണാപ്പയും കൊടുക്കാമല്ലേ, കണ്ണാപ്പ എനിക്ക് അറിയില്ല കണ്ണാപ്പയിൽ ഉണ്ടോ ഇല്ല. നമുക്ക് എന്നിട്ട് കുറച്ചുകൂടി വുള്ളിങ്ങ് എടുത്തിട്ട് വരാം കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ ചെല്ലാം വന്നിട്ട്. അപ്പോൾ നമ്മുടെ അമ്മമാർ പാത്തൊക്കെ ഇവിടെ തന്നെ നല്ല ലുക്ക് ഉണ്ട് കാണാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ബേസ് കാണാനും ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെന്തായാലും കേസ് വന്നിട്ട് കുറച്ച് വുള്ള അല്ലെങ്കിൽ കോൺക്രീറ്റ് എടുക്കാം. ഗിവ് മീ വുൾ.
ഉള്ളില്ല കേസ് അത്തം പറയുക നമുക്ക് കോൺക്രീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേസ് ഒക്കെ അപ്പോൾ എന്തായാലും കോൺക്രീറ്റും കുറച്ച് വൈറ്റ് കോൺക്രീറ്റ് നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് നമുക്ക് കാണിക്കണമല്ലോ അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചങ്ങ് പോവുകയാണ് അപ്പോൾ നമ്മളെന്തായാലും ഇവർക്ക് കണ്ടിരിക്കുന്ന ഗിഫ്റ്റ് കൊടുത്ത് നമ്മൾ വീഡിയോ വിളിച്ച് എൻഡ് ചെയ്യുമായിരിക്കും കേസ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം സെറ്റാണല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ യെസ് എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട് റാൻഡം മൈസിൻ്റെ വീട്ടിൽ റാൻഡം മൈസ്റ്റ് ഓക്കെ നമുക്ക് ഇതൊക്കെ അങ്ങ് പൊട്ടിക്കാൻ കേസ് അപ്പോൾ എല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് സാധാരണ പോലെ വെക്കാം ഞാൻ ഇപ്പോൾ പൊടി വെച്ചിട്ട് ട്രോളായിരിക്കും അതിലൊക്കെ കണ്ട് കരുതിയിട്ടുണ്ടാവും കേസ് ഓക്കെ നമുക്ക് എന്തായാലും മര്യാദയ്ക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ പണിതിട്ട് നമുക്ക് വെക്കാം കേസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ പൊളിച്ചെടുക്കാൻ സമയമെടുക്കും അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിക്കാം ഏ ബോയ്സ് എന്തായാലും ഇവർ മൂന്നിനും കൂടി പണി തന്നെ ചാൻസ് ഉള്ളത് MZRP എന്ന് എഴുതി വെച്ചാൽ എന്തായാലും ഇവരല്ലേ ആയിരിക്കും യെസ് ഓക്കെ നമുക്ക് ഇതൊക്കെ അങ്ങ് പൊളിക്കാം കേസ് അപ്പോൾ വന്നിട്ട് നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് സെറ്റാക്കി എടുക്കാം ഒരു 3x3 ആയിരിക്കണം സ്റ്റാൻസ് കൂടുതലും അപ്പോൾ നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കാം നോ സീൻ ഓക്കെ അപ്പോൾ യെസ് നമുക്ക് എന്തായാലും പണിത് തുടങ്ങാം 1 2 3 1 2 3 1 2 3 2 3 ഓക്കെ ഇനി നമ്മൾ ഇവിടെ നിന്ന് പണിത് തുടങ്ങും ഓക്കെ സെറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ അടിയിൽ ചെസ്റ്റ് വെച്ചിട്ട് നമ്മളൊരു 10 അല്ല 20 ഗോൾഡ് ബ്ലോക്ക് വെച്ച് കൊടുക്കും കേസ് അപ്പോൾ ഇതിനകത്ത് നമുക്കുള്ള പകുതി മാറ്റി വയ്ക്കാം ഓക്കെ 1 2 3 4 5 20 ഓക്കെ അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് 20 എടുക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ ഒരെണ്ണം അങ്ങനെ 20 വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് അപ്പോൾ കൊണ്ടുപോയി എൻജോയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഒരു സൈനും വെക്കണം കേസ് അകത്ത് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടല്ലോ ഒരു സൈൻ ഈ ചെസ് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാം യെസ് ഓക്കെ അപ്പോൾ എന്തായാലും കേസ് നമ്മളങ്ങനെ ഒരു സൈന് 2 ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേസ് 3 കിട്ടിയോ സീനില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ അകത്ത് ഗിഫ്റ്റ് ടു റാൻഡമൈസ് ഡോപ്പ് ചെയ്തിട്ട് വയ്ക്കാം ഗിഫ്റ്റ് ടു റാൻഡമൈസ്ഡ് റാൻഡം റിലോപ്പി ഫോർ ഗിവിങ് ഹോം ഓക്കെ ഇത്രയൊക്കെ മതി കേസ് ചാത്തനതൊക്കെ അറിഞ്ഞാൽ മതി ഓക്കെ നമുക്ക് അപ്പോൾ ഈ ഗിഫ്റ്റിൻ്റെ ലുക്ക് വരുത്തണമല്ലോ അപ്പോൾ എന്തായാലും ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ നമുക്കിങ്ങ് സൈഡും കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാം ഓക്കെ 3 ഇത് കിടക്കണം അതാണ് സീൻ ഇത്ര നേരം എടുക്കുമെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് മൊത്തം പൊളിക്കാം ഓക്കെ സെറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുവാണ് സെറ്റ് അപ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ലുക്ക് എന്തായാലും ആയി വന്നിട്ടുണ്ട് നമ്മളിനി നടുക്കുന്നും പൊട്ടിക്കണം കേസ് അപ്പോൾ എന്നാലാണ് ഫുള്ളായിട്ടൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ലുക്ക് വരുള്ളൂ ഈ സെറ്റ് ഓ ഇത് 4 ഇല്ലല്ലോ ഓക്കെ സീനില്ല കേസ് അപ്പോൾ നമ്മളെന്തായാലും ഇത്രയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതങ്ങ് പൊട്ടിക്കണവർ മേലെ വെക്കണം മേലെ വെക്കാമല്ലോ സീനില്ല ഓക്കെ നമുക്ക് എന്നിട്ട് എന്തായാലും മേലെയും കൂടി അങ്ങ് കവർ ചെയ്യാം ട്രോളാന്ന് പുള്ളി വിചാരിക്കും കേസ് എന്നാലും നമ്മൾ ട്രോളല്ല നമ്മൾ നല്ല കാര്യം ചെയ്തിട്ട് കുറച്ച് ഡയമണ്ട്സ് കൊടുക്കുവാണ് കേസ് ഡയമണ്ട്സ് അല്ലല്ലോ ഗോൾഡ് കൊടുക്കുകയാണ് കേസ് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ കേസ് ഇനി നേരെ എന്നിട്ട് നമ്മുടെ എന്താ പുള്ളി ഈ കണ്ണാപ്പിടി വീട്ടിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിങ്ങനെ വെക്കാം ഒറ്റ ലെയർ മതി കണ്ണാപ്പിക്ക് ഒറ്റ ലെയർ മതി വൈനോട്ട് കണ്ണാപ്പി ഒരു ചെറിയ ആളാണല്ലോ അത്രയ്ക്ക് മതി ഓക്കെ ഗിഫ്റ്റ് ചെസ്റ്റ് ഓക്കെ അപ്പോൾ 20 ഡയമണ്ട് ബ്ലോക്ക് അല്ല ഗോൾഡ് ബ്ലോക്ക് നമ്മൾ വെക്കണം ഇനി 13 ഗോൾഡ് ബ്ലോക്ക് കൂടെയല്ലേ ബാക്കിയുള്ളൂ ഇനി എന്നാ ചെയ്യും പുള്ളിയൊരു ഗോൾഡ് ബ്ലോക്സ് ഉണ്ടോ നോക്കാം ഗൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് എടുത്തിട്ട് ആച്ചാം ഗോൾഡ് ബ്ലോക്സ് ഇല്ലാന്നാണ് ഗൈസ് തോന്നുന്നത് ആ 13 കിടക്കട്ടെ ഓക്കെ സീനില്ല ഗൈസ് അപ്പോൾ അടുത്ത ആൾക്ക് നമ്മൾ 13 ഗോൾഡ് ബ്ലോക്ക് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മേലെ നമുക്ക് എല്ലാവർക്കും 10 വെച്ച് കൊടുക്കണമല്ലേ ഗൈസ് അതാണ് ബെസ്റ്റ് അപ്പോൾ വെറുതെ കഴിഞ്ഞാൽ ആൾക്കാർ പി ആയിട്ട് നിൽക്കണ്ട അപ്പോൾ നമുക്ക് 10 വെച്ച് എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ സൈൻ എടുക്കുന്നു ഗിഫ്റ്റ് ടു കണ്ണാപ്പി ഫ്രം സിലോപ്പി ഫോർ ഹോം ഗിവിങ് ഹോം ഓക്കെ സെറ്റ് അപ്പോൾ കണ്ണാപ്പിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇനി നമ്മൾ നേരെ എന്താ പറയുക വീട്ടിലോട്ടായിരിക്കും പോകുന്നത് റാൻഡം വൈസ് ഉണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഈ സാധനം മാറ്റാൻ പോവാണ് അപ്പോൾ ആദ്യം വെച്ചായിരുന്ന ഗിഫ്റ്റ് നമ്മൾ മാറ്റാൻ പോവാണ് അമ്മ ഇത് കുറേ ഉണ്ടല്ലോ ഓക്കെ 10 വെച്ച് കൊടുക്കാം ഗൈസ് 1 2 3 4 5 6 7 8 9 10 ഓക്കെ ഇത്രയും മതി ഗൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതങ്ങ് തിരിച്ച് വെച്ചിട്ട് നമ്മുടെ ടോംസിൻ്റെ വീട്ടിലൊരു കേസ് പോകണം അപ്പോൾ ടോംസിൻ്റെ വീട്ടിൻ്റെ അകത്ത് വെച്ചാൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുറത്ത് എവിടെയും ആ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഓക്കെ അപ്പോൾ എന്താണ് ഗൈസ് അപ്പോൾ നമ്മൾ ചെന്തിലുമാണ് നമ്മുടെ ടോംസിൻ്റെ വീട്ടിലോട്ട് ഇനി എവിടെയും കൂടി വെച്ച് നമ്മൾ വീഡിയോ അങ്ങ് എൻഡ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം അത് ഇവിടെ വെക്കണോ വെക്കാം സെറ്റ് ഓക്കെ അപ്പോൾ എന്താണ് കേസ് രണ്ട് പേർക്ക് ടോംസ് കണ്ണാപ്പിക്ക് മാത്രം അല്ല എന്നാൽ റാൻഡമൈസിന് മാത്രം നമ്മൾ വലിയ വീഡിയോ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ല വലിയ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് സീനില്ല കേസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ അങ്ങ് കവർ ചെയ്യാം 10 ഗോൾഡ് ബ്ലോക്ക് 10
ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഓക്കെ, അപ്പോൾ ഇത് നാല് നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ അപ്പോൾ പത്തെണ്ണം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 23 ഗോൾഡ് ഒക്കെ വയ്ക്കണം, നമ്മളുടെ ഇത് ബേസിനകത്ത് വയ്ക്കും കേസ്. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ മൂടുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഫ്രം സിലോ പി ഫോർ ഗിവിങ് ഹോം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാവർക്കും അങ്ങനെ ഗിഫ്റ്റ് കൊടുത്ത് തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കേസ് വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കേസ്. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദിസ് ഇസ് ദിൽസില സൈനിങ് ഔട്ട് ഓഫ് MZRP. ബൈ ബൈ.